യുവനടിയും മോഡലുമായ അകാംക്ഷ മോഹനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എല്ലാ പ്രേക്ഷകരും വളരെയധികം ഞെട്ടലോടെ തന്നെയാണ് ഈ വാർത്ത കാണുന്നതും. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരത്തിന്റെ മരണം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അന്തേരിയിലെ സീബ്രിഡ്ജ് ഹോട്ടലിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇതിനോടകം തന്നെ ഇതിൻ്റെ പല വിശദാംശങ്ങളും പുറത്തുവരുന്നുണ്ട്. ഹനിയാനെ യമുന നഗർ സ്വദേശിനിയാണ് താരം. ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, ആരും മരണത്തിന് ഉത്തരവാദിയല്ല, എനിക്ക് സമാധാനം വേണം, ഞാൻ പോകുന്നു എന്നാണ് കുറിപ്പിലുള്ളത്. ആരെയും കുറ്റപ്പെടുത്താതെ ആരുടെ മേലും പഴിചാരാതെയാണ് ഇപ്പോൾ താരത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നത്. ബുധനാഴ്ചയാണ് ഇവർ ഹോട്ടലിൽ മുറിയെടുത്തത്. അന്ത്യരാത്രി ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു. വ്യാഴാഴ്ച മുറി വൃത്തിയാക്കാൻ എത്തിയവർ വിളിച്ചിട്ട് വാതിൽ തുറന്നില്ല. ഇതോടെ ഹോട്ടൽ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ആത്മഹത്യക്കുറിപ്പ് ഇതിൻ്റെ പിന്നാലെയാണ് കിട്ടിയത്. മരണമറിഞ്ഞ് പോലീസ് വന്നതിന് ശേഷം തന്നെ മുറി തുറക്കുന്നില്ല എന്ന പരാതി കേട്ട് പോലീസ് വന്നതിന് ശേഷം തന്നെ മുറി തള്ളി തുറക്കുകയായിരുന്നു. ബലമുപയോഗിച്ച് ഡോറുകൾ തകർത്ത് അകത്ത് കയറുന്നതിനോടൊപ്പം തന്നെയും ആത്മഹത്യക്കുറിപ്പിൻ്റെ അന്വേഷിക്കുകയായിരുന്നു. ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തോടെ തന്നെ താരം മരിച്ചതാണെന്നും ആത്മഹത്യയാണെന്നുമുള്ള കാര്യം പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ ഈ കേസിൽ കണ്ടെത്തുമെന്നും സുഹൃത്തുക്കളുടെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുത്ത് സഹായിക്കുമെന്നും ആത്മഹത്യയാണെന്നോ അല്ലെങ്കിൽ അല്ല എന്നോ ഇതുവരെ പോലീസൊന്നും തെളിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തോടെ തന്നെ ആത്മഹത്യയാണെന്ന് തീർച്ചപ്പെടുത്താനാകില്ല എന്നും പോലീസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണ് ആദരാഞ്ജലിയുമായി എത്തുന്നത്. പരസ്യചിത്രങ്ങളിലും മറ്റും സജീവമായ മോഡലാണ് അകാംക്ഷ. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും വളരെ ധികം സുപരിചിതമാണ്. മലയാളി ചാനലുകളിലും അതുപോലെ തിയേറ്ററുകളിലും ഒക്കെ തന്നെ അകാംക്ഷ അഭിനയിച്ച പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ഈ മാസം പുറത്തിറങ്ങിയ സിയ എന്ന ഹിന്ദി ചിത്രത്തിലും താരം ഒരു ചെറിയ വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് താരത്തിന്റെ അവസാന ചിത്രം എന്ന് തന്നെ പറയാം. ഇപ്പോൾ താരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മലയാളികളും ഒപ്പം താരത്തിനെ അറിയുന്ന താരത്തിന്റെ ആരാധകരും. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരത്തിന് നല്ല ഫോളോവേഴ്സ് ആണ് ഉള്ളത്. ആ ഫോളോവേഴ്സ് ഒക്കെ തന്നെയും ഇപ്പോൾ താരത്തിന്റെ ചിത്രത്തിന്റെ ഇടയിൽ ആദരാഞ്ജലികളും RIP കളും വയ്ക്കുകയാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.